നമസ്കാരം, പി സി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി നഗരസഭാ പരിധിയിലുള്ള ചേരികൾ കണ്ട് അധികൃതർ വിസ്മയിച്ചു. കാറ്റും വെളിച്ചവും കടക്കാത്ത കുടുസുമുറികളിൽ കഴിയുന്ന ഇതര സംസ്ഥാനക്കാരുടെ വസതികൾ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പട്ടാമ്പി ഒരുങ്ങുന്നു. ജനുവരി 4 മുതൽ 7 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 10,000-ത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഇരട്ട സ്വർണം നേടിയ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വർഷ മുരളീധരനെ അനുമോദിക്കാൻ നാടൊരുങ്ങുന്നു. വാടാനാംകുറിശ്ശിയിൽ ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശീല ഉയർന്നു. രചനാ മത്സരങ്ങളും വാദ്യവാദന മത്സരങ്ങളും നടന്നു. വാർത്തകൾ വിശദമായി. പട്ടാമ്പി നഗരസഭാ പരിധിയിലുള്ള ചേരികൾ കണ്ട് സംസ്ഥാനക്കാരെ താമസിപ്പിക്കുന്നതിന് വേണ്ടി അനധികൃതമായി നിർമ്മിച്ച ഷെഡുകളിലെ കുടുസുമുറികളിലാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ പ്രാകൃത ജീവിതം നയിക്കുന്നതെന്ന് അധികൃതർക്ക് ബോധ്യപ്പെട്ടു. അനധികൃതമായി നിർമ്മിച്ച മുഴുവൻ ഷെഡുകളും 15 നാൾക്കകം പൊളിച്ചു നീക്കാൻ ഉടമകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരവ് ലംഘിക്കപ്പെട്ടാൽ നഗരസഭാ അധികൃതരും രവന്യൂ പോലീസ് സംഘവും ചേർന്ന് പൊളിച്ചു നീക്കും. പട്ടാമ്പി പടിഞ്ഞാറേ കമാനത്തിന്റെ ഇരുവശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന അനധികൃത പാർപ്പിട മേഖലയിലാണ് നഗരസഭാ അധികൃതരും റവന്യൂ പോലീസ് KCB ഉദ്യോഗസ്ഥരും സംയുക്തമായി പരിശോധന നടത്തിയത്. പട്ടാമ്പി മേഖലയിൽ 1,000-ക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികൾ കുടുംബസമേതം താമസിക്കുന്നുണ്ട്. നഗരസഭാ പരിധിയിലുള്ള കോഴിക്കുന്ന് നിള ആശുപത്രി പരിസരത്തുള്ള സൈതാലി കോളനി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അനധികൃത പാർപ്പിടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളൊന്നും പാലിക്കാതെ നീളത്തിൽ ഷെഡുകൾ നിർമ്മിക്കുകയും ഒരു ഷെഡിൽ തന്നെ 20-ഓളം കുടുസുമുറികൾ ഉണ്ടാക്കുകയും 20 കുടുംബങ്ങൾക്ക് ഒരു കക്കൂസും ബാത്റൂമും മാത്രം അനുവദിക്കുകയുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു കെട്ടിട നമ്പറിലാണ് വൈദ്യുതി കണക്ഷൻ എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് അനധികൃതമായി മറ്റ് മുറികളിലേക്ക് കണക്ഷൻ നൽകിയിരിക്കുകയാണ്. പൊതുകിണർ പരിസരത്തു തന്നെ കക്കൂസും കുളിമുറിയും നിർമ്മിച്ചതും കാണപ്പെട്ടു. തകരഷീറ്റുകൾ കൊണ്ട് നിർമ്മിച്ച വാതിലുകളാണ് പലതിനുമുള്ളത്. കാറ്റും വെളിച്ചവും കടക്കാത്ത കുടുസുമുറികൾ മാത്രം 400-ഓളം ഉണ്ടെന്ന് കണ്ടെത്തി. അധികൃതരുടെ പരിശോധന വിവരം അറിഞ്ഞതിനെ തുടർന്ന് ചില കെട്ടിട ഉടമകൾ താമസക്കാരെ മാറ്റിയിട്ടുണ്ട്. നഗരസഭയുടെ പാർപ്പിട ലൈസൻസ്, കെട്ടിട നമ്പർ, വൈദ്യുതി കണക്ഷൻ രേഖകൾ, കുടിവെള്ള ടാപ്പിന്റെ കണക്ഷൻ രേഖകൾ ഇവയൊന്നും അധികൃതർക്ക് ലഭിച്ചിട്ടില്ല. അനധികൃത കെട്ടിടങ്ങൾ 15 ദിവസത്തിനകം പൊളിച്ചു നീക്കിയില്ലെങ്കിൽ നഗരസഭ ഇവ നീക്കം ചെയ്യുമെന്ന് നഗരസഭാ ചെയർമാൻ KP വാപ്പുട്ടി പറഞ്ഞു. വളരെ മോശമായിട്ടുള്ള പിന്നെ കെട്ടിടങ്ങളാണ്. അതൊക്കെ 10-15 ദിവസം കൊണ്ട് ഇവർ തന്നെ പൊളിച്ചു മാറ്റുക. അനധികൃതമായ ബിൽഡിങ്ങിന് കൊടുത്ത നമ്പറുകളൊക്കെ ഇലക്ട്രിസിറ്റി ഇന്ന് തന്നെ കട്ട് ചെയ്യും. എന്തായാലും ഇത് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല മുനിസിപ്പാലിറ്റി. നമ്പറില്ലാത്ത വീടുകൾ 100-ഓളം ഉണ്ടാവും. 100 പോരാ, 150-ഓളം ഉണ്ടാവും മൊത്തം ഈ പ്രദേശത്തിന്. അതെല്ലാം പൊളിച്ചു മാറ്റണം. നഗരസഭ ശക്തമായ നടപടി തീർച്ചയായിട്ടും യാതൊരു വിട്ടുവീഴ്ചയില്ല. നഗരസഭ കൂടി ആലോചിച്ചിട്ട് ബാക്കി നടപടി സ്വീകരിക്കും. അല്ലെങ്കിൽ അവർക്ക് പുതിയ പ്ലാൻ തയ്യാറാക്കാനൊക്കെ പ്ലാൻ തയ്യാറാക്കിയിട്ട് സൗകര്യപ്രദമായ പ്ലാൻ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഔദ്യോഗികമായിട്ട് നമ്പർ കൊടുക്കും. നിയമപ്രകാരമാണെങ്കിൽ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കില്ല. ദിവസങ്ങളിൽ വെച്ചിട്ടോ 15? ഇവർക്കിപ്പോൾ നോട്ടീസ് കൊടുക്കും 15 ദിവസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റണം. 15-ാമത്തെ ദിവസം പോലും പൊളിച്ചു മാറ്റില്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നേരിട്ട് വന്ന് പൊളിച്ചു മാറ്റും. നഗരസഭാ ഉപാധ്യക്ഷ C സംഗീത, കൗൺസിലർമാരായ CA റാസി, KP ബഷീർ, TP ഷാജി, ഷീജ ജബ്ബാർ, തഹസിൽദാർ പ്രസന്നകുമാർ, അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഗോപാലൻ, നഗരസഭാ AE ഫിലിപ്പോസ് പണിക്കർ, KCBAE സുരേഷ് കുമാർ, മറ്റു റവന്യൂ വൈദ്യുതി നഗരസഭാ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. പട്ടാമ്പി കേന്ദ്രമായി യാചകമാഫിയയും മറ്റും സജീവമാണെന്ന വാർത്തയെ തുടർന്നാണ് നഗരസഭ ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയത്.
ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വാടാനാംകുറിശ്ശിയിൽ തിരശ്ശീല ഉയർന്നു. ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ MLA മുഹമ്മദ് മോഹ്സിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസ് അധ്യക്ഷത വഹിച്ചു. 4 നാൾ നീണ്ടു നിൽക്കുന്ന കലോത്സവത്തിൽ 3000-ത്തോളം കൗമാര പ്രതിഭകളാണ് മത്സരിക്കുന്നത്. ആദ്യ ദിനത്തിൽ രചനാ മത്സരങ്ങളും വാദ്യവാദന മത്സരങ്ങളും നടന്നു. 4 ദിവസങ്ങളായി നടക്കുന്ന ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വാളാനാംകുറിശ്ശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടികയറി. 7, 8, 9, 10 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. ഹൈസ്കൂൾ, LP സ്കൂൾ, BRC എന്നിവിടങ്ങളിൽ 8 വേദികൾ സജ്ജീകരിച്ചിട്ടുള്ള കലോത്സവത്തിൽ 3000 പ്രതിഭകൾ പങ്കെടുക്കും. ബുധനാഴ്ച രാവിലെ പ്രധാന വേദിയായ വാരണാംകുറിശ്ശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK നാരായണദാസിന്റെ അധ്യക്ഷതയിൽ MLA മുഹമ്മദ് മോഹ്സിൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ഒരു മത്സരവേദിയല്ല, മത്സരിച്ച് ജയിക്കാനല്ല നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ പലതരത്തിലുള്ള പ്രതിഭകൾ അവരുടെ പ്രതിഭ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു വേദിയായി കണക്കാക്കുന്നു. മ്യൂസീഷ്യൻസ്, ഡാൻസ്, അതുപോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ് തുടങ്ങി അനേകം കലകളിലൂടെ അവരുടെ പ്രതിഭകൾ തെളിയിക്കാനുള്ളൊരവസരം മാത്രമല്ല, നമുക്കൊക്കെ ആസ്വാദനത്തിനുള്ളൊരു വേദി കൂടിയാണ്. ആസ്വാദന ക്ഷമത ഉണ്ടാക്കുവാൻ, അതുമാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾ പ്രവർത്തിക്കുന്നുണ്ട്, വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. NCC ഉണ്ട്, NSS ഉണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഉണ്ട്, അതല്ലാത്ത കുട്ടികളുണ്ട്. അവർക്കൊക്കെ അവരുടെ കഴിവിനെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വേദിയാണ്, അല്ലെങ്കിൽ ആളുകളോട് മിംഗിൾ ചെയ്യാൻ, കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ ഒക്കെ പറ്റുന്നൊരു വേദിയാണ്. പ്രിൻസിപ്പൽ പാർവതി ടീച്ചർ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി എടത്തോൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാബര ടീച്ചർ, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീന ഹസൻകുട്ടി, N. ഉണ്ണികൃഷ്ണൻ, PP വിജയൻ, K. ഉണ്ണികൃഷ്ണൻ, PV വനജകുമാരി, ഷൊർണൂർ AEO ND സുരേഷ്, സുജാത, സുരേന്ദ്രബാബു പ്രസാദ്, KT മണികണ്ഠരാജ്, സുനിത സുന്ദരബാബു തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം January 4, 5, 6, 7 തീയതികളിൽ പട്ടാമ്പിയിൽ നടത്തുന്നതിന് ഒരുക്കം തുടങ്ങി. ഇതിന്റെ ഭാഗമായി ബുധനാഴ്ച വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർമാൻ KP വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. സി സംഗീത അധ്യക്ഷത വഹിച്ചു. വിവിധ ഉപകമ്മിറ്റികളും രൂപീകരിച്ചു. January 4, 5, 6, 7 തീയതികളിൽ പട്ടാമ്പിയിൽ നടക്കുന്ന പാലക്കാട് ജില്ലാ റവന്യൂ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചു. പരിപാടിയുടെ മുന്നോടിയായി സ്വാഗതസംഘ രൂപീകരണം ബുധനാഴ്ച നടന്നു. പട്ടാമ്പി കാർഷിക വികസന ബാങ്ക് ഹാളിൽ വെച്ചാണ് സ്വാഗതസംഘ രൂപീകരണം നടന്നത്. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സംഗീതയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ KP വാപ്പുട്ടി സ്വാഗതസംഘ രൂപീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കലോത്സവവുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിക്ക് ഒരു 3-4 ലെറ്ററുകൾ അയച്ചിട്ടുണ്ടായി. അതിന്റെ ദോഷവശങ്ങളൊക്കെ അവരെന്തായാലും ഇങ്ങനെ നടക്കുന്ന സ്വാഭാവികമായുള്ള ഈ പ്രവർത്തനത്തിലൊക്കെ ചെറിയ അപാകതകളൊക്കെ വരാറുണ്ട്. തന്നെയുമല്ല ഇതിന്റെ ലീഡിംഗ് നടക്കുന്ന ആളുകള് മുഴുവൻ അത് സത്യസന്ധമായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് പ്രയാസം കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഒത്തൊരുമിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, പട്ടാമ്പി GMLP സ്കൂൾ, പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിലായാണ് കലോത്സവത്തിന്റെ വേദികൾ സജ്ജീകരിക്കുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 10,000-ത്തോളം പ്രതിഭകൾ കലാമത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. DDE ശ്രീനിവാസൻ, കൗൺസിലർ KC മണികണ്ഠൻ, N. ഉണ്ണികൃഷ്ണൻ, AM നാരായണൻ ഇന്നിര ടീച്ചർ, കമ്മുകുട്ടിയടത്തോൾ മഹേഷ് കുമാർ തങ്കപ്പൻ, S. മഹാലിംഗം തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഇരട്ട സ്വർണം നേടിയ കുപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വർഷ മുരളീധരനെ അനുമോദിക്കാൻ നാടൊരുങ്ങുന്നു. December 9 വിപുലമായി അനുമോദന ചടങ്ങ് നടത്താനാണ് തീരുമാനം. തേഞ്ഞിപ്പലത്ത് നടന്ന കായിക മാമാങ്കത്തിൽ ഹൈജമ്പിലും ലോങ് ജമ്പിലുമാണ് വർഷ സുവർണ നേട്ടം കൊയ്തത്. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഇരട്ട സ്വർണം നേടി തിരിച്ചെത്തിയ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വർഷ മുരളീധരന് ഹൃദ്യമായ സ്വീകരണം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. തേഞ്ഞിപ്പാലത്ത് നടന്ന കൗമാര കായികമേളയിൽ ലോങ് ജമ്പിലും ഹൈജമ്പിലുമാണ് വർഷ സുവർണ നേട്ടം കൊയ്തത്. അധ്യാപകരുടെയും നാട്ടുകാരുടെയും പ്രാർത്ഥന കൊണ്ടുമാത്രമാണ് നേട്ടമുണ്ടാക്കാൻ സാധിച്ചതെന്നും
ദേശീയ മത്സരത്തിലും വിജയം ആവർത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും വർഷ മുരളീധരൻ പി സി വിയോട് പറഞ്ഞു. സന്തോഷമുണ്ട് കീ സ്വർണ്ണ മെഡൽ കിട്ടിയതിനെ. പിന്നെ മാഷിന്റെ ഒരു പരിശീലനം കൊണ്ട് ഞാൻ ഇത്രയും നില വരെ എത്താൻ കഴിഞ്ഞു. പിന്നെ നാട്ടുകാരുടെ ഒക്കെ സപ്പോർട്ടും പ്രാർത്ഥനയും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് കിട്ടിയതാണ്. അല്ലാതെ എൻ്റെ ഒരു പരിശീലനം അല്ല മാത്രം കൊണ്ടല്ല കിട്ടിയത്, സാറ് പരിശീലിപ്പിച്ചുകൊണ്ട് കിട്ടിയതാണ്. ഫസ്റ്റ് ജമ്പ് ഫോളായതോടെ ഒരു പേടിയെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞു പേടിക്കൊന്നും വേണ്ട പറഞ്ഞപ്പോഴേക്കും ഒരു വാശിന്നൊക്കെ വന്നു. അതോടെ സെക്കൻഡ് ജമ്പ് കയറി. പിന്നെ ലാസ്റ്റത്തെ ജമ്പാണ് ഞാൻ 5.05 ചാടിയത്. ആ നല്ല സൗകര്യം ചെയ്തുതരാന്ന് എല്ലാവരും പറഞ്ഞു. അതോടെ ദേശീയ തലത്തിൽ സ്വർണം നേടാൻ കഴിയുന്ന പ്രതീക്ഷിക്കുന്നു. 42 കുട്ടികൾ പങ്കെടുത്ത കടുത്ത മത്സരമാണ് തേഞ്ഞിപ്പാലത്ത് നടന്നതെന്ന് കോച്ച് ഹരിദേവൻ പറഞ്ഞു. വലിയ സന്തോഷത്തിലാണ്. കാര്യം ഒരു ഓരോ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തെ അല്ല ഒരു 1.5-2 വർഷമായിട്ടുള്ള കഠിന പ്രയത്നത്തിൻ്റെ ഒരു ഫലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുട്ടി വളരെയധികം കോമ്പറ്റീഷനാണ് അവിടെ ഉണ്ടായിരുന്നത്. 42 കുട്ടികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. അതിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു ഹൈജമ്പിൽ ഉണ്ടായിരുന്നത്. അത് എന്നൊക്കെ ശരിക്കും മുൾമുനയിൽ നിർത്തിയെന്ന് തന്നെ പറയാം. അത്രയ്ക്കും ഇതായിരുന്നു ആ മത്സരം. വളരെ കടുത്ത പോരാട്ടം. അതുപോലെ ഹൈജമ്പിലുണ്ടായത്. അതിനടുത്ത ദിവസം ലോങ് ജമ്പിൽ അതുപോലെ ഫസ്റ്റ് ജമ്പിന് ഫോളോ വന്നു. രണ്ടാമത്തെ ജമ്പ് അതിൽ നമുക്ക് ഭയങ്കര വിഷമമായി. രണ്ടാമത്തെ ജമ്പ് നമ്മൾ പിന്നെ ക്ലിയർ ചെയ്തു 1st സ്ഥാനത്തേക്ക് വരികയും പിന്നത്തെ ജമ്പുകളൊക്കെ കയറി കയറി 5.05 മീറ്റർ മറികടക്കാൻ കുട്ടിക്ക് കഴിഞ്ഞു. അവളുടെ കരിയറിലെ ഏറ്റവും ഇപ്പോഴത്തെ മികച്ച ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി ദേശീയ തലത്തിൽ ഈ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ അവൾക്ക് സ്വർണ്ണ മെഡൽ ഉറപ്പാണ്. അത് അതിനുള്ള പ്രയത്നത്തിലാണ് ഞങ്ങൾ. ജമ്പിംഗ് പിറ്റ്, ഹൈജമ്പ് ബെഡ് തുടങ്ങിയ സൗകര്യങ്ങളൊന്നും പരിശീലനത്തിന് ഇല്ലാത്ത സാഹചര്യത്തിലാണ് വർഷ മുരളീധരൻ നേട്ടമുണ്ടാക്കിയതെന്നും ഹരിദേവൻ കൂട്ടിച്ചേർത്തു. നടത്തും ഇവിടെ യാതൊരുവിധ സൗകര്യവും ഇല്ലാത്തൊരു സ്കൂൾ തന്നെ പറയാം. ഒരു സർക്കാർ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഒരു ഒരു ഇതുമില്ല. ഇവിടെ ജമ്പിംഗ് പിറ്റ് പറയുന്ന കല്ലും പിന്നെ മണ്ണെന്ന് പറഞ്ഞൊരു ജമ്പിംഗ് പിറ്റിലാണ് ചെയ്യിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം ഒരു ഇഞ്ചുറി വരാൻ ഏറ്റവും കൂടുതൽ പിന്നെ സാധ്യത ഉള്ള പിറ്റാണ് ഞങ്ങളുടേത്. പക്ഷെ വളരെ പേടിച്ചായിട്ട് ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. അതൊരു വല്ലാത്ത വർഷമാണ്. ബന്ധപ്പെട്ട അധികാരികളൊക്കെ കനിഞ്ഞ് നമുക്കൊരു ജമ്പിംഗ് പിറ്റും ഒരു ഹൈജമ്പ് ബെഡും ഒക്കെ തരികയാണെങ്കിൽ ഇനിയും നല്ല നല്ല താരങ്ങൾ ഈ കൊപ്പത്തുനിന്നും നമ്മുടെ പാലക്കാട് ജില്ലയ്ക്കും കേരളത്തിനും വേണ്ടിയിട്ട് ഉണ്ടാവും ഈ പ്രദേശത്ത് നിന്ന്. സംസ്ഥാന കായിക ചരിത്രത്തിൽ കൊപ്പം സ്കൂളിൻ്റെ പേര് തങ്കലിപികളാൽ എഴുതപ്പെട്ടതിൽ അഭിമാനമുണ്ടെന്ന് പ്രിൻസിപ്പൽ കിഷോർ പറഞ്ഞു. കൊപ്പം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ഉച്ചകോടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സ്കൂളിനെ മാത്രമല്ല കൊപ്പം നിവാസികളെ സംബന്ധിച്ചിടത്തോളം, കൊപ്പം സ്കൂളിനെ സ്നേഹിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, അങ്ങനെ കൊപ്പം പ്രദേശവാസികളുടെ മുഴുവൻ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ടാണ് സംസ്ഥാന കായിക മേളയ്ക്ക് പങ്കെടുത്ത കുട്ടികൾ മടങ്ങി വന്നിട്ടുള്ളത്. പാലക്കാടിൻ്റെ കായിക പെരുമയിലേക്ക് മണ്ണാർക്കാട് സ്കൂളിൻ്റെയും പറളി സ്കൂളിൻ്റെയും ഒക്കെ കൂട്ടത്തിൽ കൊപ്പം സ്കൂളിൻ്റെ പേരുകൂടെ എഴുതി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ഏറെ നാളത്തെ കഠിന പ്രയത്നത്തിൻ്റെ, നമ്മുടെ ഹരിദേവ മാഷുടെ, അതേപോലെ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ, അതോടൊപ്പം നമ്മുടെ പിന്തുണയ്ക്കുന്ന PTA, അതേപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ, ഇങ്ങനെ ഒരുപാട് എണ്ണിയാൽ തീരാത്ത ആളുകളുടെ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അവരുടെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഫലമാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു വലിയ സ്വപ്നം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയും ഒരുപാട് നേടാനുണ്ട്, ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്താനുണ്ട്. അതിൻ്റെയൊക്കെ ഒരു തുടക്കമാണിതെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. സുവർണ നേട്ടം കൊയ്ത വർഷ മുരളീധരന് 9 December 3 മണിക്ക് വിദ്യാലയത്തിൽ സ്വീകരണം നൽകാനാണ് PTA തീരുമാനമെന്ന് അറിയുന്നു. NCP പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി SBIയിലേക്ക് മാർച്ച് നടത്തി. മോഡിയുടെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ മാർച്ച് NCP ജില്ലാ സെക്രട്ടറി P അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. തെറ്റായ സാമ്പത്തിക നയമാണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്നത് എന്നാരോപിച്ച് NCPയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി SBI ശാഖയ്ക്ക് മുന്നിൽ ധർണ നടത്തി. എ ഹരിദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ ജില്ലാ സെക്രട്ടറി P അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. 9ാം തീയതിയിലെ ഇന്ത്യയിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ തന്നെ എല്ലാ പത്രങ്ങളും ഒരുപാട് നിരക്കുള്ള ചർച്ചകൾക്ക് വിധേയമാകുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളെ സ്വാഗതം ചെയ്ത ഒരുപാട് ചിന്തകന്മാരുണ്ട്.
അദ്ദേഹം പ്രഖ്യാപിച്ചത് ശരിയായില്ല എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞത് നവംബർ 8, 9, 10 ആയപ്പോഴേക്കും ഇത് ചെയ്ത് തെറ്റായി പോയി എന്നുള്ളത് അന്ന് അനുകൂലിച്ചവർ പോലും തിരുത്തി പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം ഇവിടെ 500-ൻ്റെയും 1000-ൻ്റെയും രൂപ പിൻവലിച്ചതിനെ ആരും എതിർക്കുന്നില്ല. അത് കള്ളപ്പണമില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് പിൻവലിച്ചത് എന്ന് നല്ലത് തന്നെ. അതോട് വർഗീയവാദം ഇല്ലാതെയായി അല്ലെങ്കിൽ തീവ്രവാദം ഇല്ലാതെയായി എന്നുള്ളതും നല്ല കാര്യം തന്നെയാണ്. പക്ഷേ 110 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ 86% നോട്ടുകളും 500-ൻ്റെയും 1000-ൻ്റെയും രൂപകളാണ്. ജില്ലാ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, വട്ടോളി ഉണ്ണികൃഷ്ണൻ, ഉഷ ഹരിദാസ്, ശിവൻപള്ളിപ്പുറം SJN നജീബ്, ഹംസ, ഉമ്മർ, ലത്തീഫ് തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി. KSKTUവിന്റെ നേതൃത്വത്തിൽ കൊപ്പത്ത് ഭൂരഹിതരുടെ മാർച്ചും കൺവെൻഷനും നടത്തി. BC ബിജുവിന്റെ അധ്യക്ഷതയിൽ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂമി ഇല്ലാത്തവരുടെയും ഭവനരഹിതരുടെയും കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷന്റെ ഭാഗമായി ഭൂമി ഇല്ലാത്തവരുടെയും ഭവനരഹിതരുടെയും ലിസ്റ്റ് സമർപ്പിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. കൊപ്പം CPM ഓഫീസിൽ നടന്ന പരിപാടി BC ബിജുവിന്റെ അധ്യക്ഷതയിൽ CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K വേലായുധൻ, മോഹൻദാസ്, PP കൃഷ്ണദാസൻ, സതി തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് നേമത്ത് അവിടെ മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് 31,300 വോട്ട് കിട്ടി. ആ വോട്ടില്ലെങ്കിൽ ലോകസഭയിലേക്ക് ആണെങ്കിൽ അതിനേക്കാൾ വോട്ട് ലോകസഭയിലേക്ക് കിട്ടിയില്ലെങ്കിൽ കൂടുതൽ വോട്ട് നിയമസഭയിലേക്ക് കിട്ടിയ സാധാരണ പതിവ്. അവിടെ കോൺഗ്രസ് പിടിച്ച വോട്ടത്തിന് റീപ്രവേഷൻ 12,000 വോട്ടാണ്. ബാക്കി 19,000 വോട്ട് BJP കൊടുത്തിട്ട് പോലും അവിടെ BJP ജയിച്ചത് 6,000 വോട്ടിനാണ്. നമ്മുടെ പാർട്ടി കഴിഞ്ഞ തവണ പിടിച്ചതിനേക്കാളും 8,000-9,000 വോട്ട് അധികം പിടിച്ചപ്പോൾ കോൺഗ്രസ് കഴിഞ്ഞ തവണ 33,000 വോട്ട് പിടിച്ചതിൽ നിന്ന് 12,000 വോട്ട് പിടിച്ച് 19,000 വോട്ട് കോടിക്കണക്കിനുള്ള കമ്മീഷൻ വാങ്ങിക്കൊണ്ട് ധാരണയാക്കിക്കൊണ്ട് നേമത്ത് BJP രാജഗോപാലിന് പരസ്യമായി കുത്തിക്കൊടുത്തു. അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ കേരളത്തിലിതാ താമര വിരിഞ്ഞ് എന്ന് പറഞ്ഞ് പാട്ടും പാടി നടക്കുന്ന BJP ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ കോൺഗ്രസ് ആണ്. ഇടവേള. വാർത്തകൾ തുടരുന്നു. സൈനികക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സായുധ സേനാ ദിനാചരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KSHANTAKUMARI ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന നവപ്രഭ പദ്ധതിക്ക് കൊപ്പങ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. 9-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ പഠന വേഗത ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം PTA പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് നിർവഹിച്ചു. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യമിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയായ നവപ്രഭയ്ക്ക് കൊപ്പം സ്കൂളിൽ തുടക്കം കുറിച്ചത്. RMSA നേതൃത്വത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഗണിതം, മാതൃഭാഷ, സയൻസ് വിഷയങ്ങൾ 45 മണിക്കൂറായാണ് പഠന സമയം കണ്ടെത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം PTA പ്രസിഡന്റ് NP ഷാഹുൽ ഹമീദ് നിർവഹിച്ചു. HM പാത്തുമ്മക്കുട്ടി അധ്യക്ഷത വഹിച്ചു. PK യൂസഫ്, KP ഗിരിജ, AT ശശി, P മുഹമ്മദ് ഇക്ബാൽ, ഷീന തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. പട്ടാമ്പി ബ്ലോക്ക് തല കേരളോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ടീം ജേതാക്കളായി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ കമ്മുകുട്ടി എടത്തോൾ ട്രോഫി സമ്മാനിച്ചു. പട്ടാമ്പി ബ്ലോക്ക് തല കേരളോത്സവത്തിലെ ക്രിക്കറ്റ് മത്സരങ്ങളുടെ സമാപനം പട്ടാമ്പി കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബീന ഹസൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു. 11-ാം തീയതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 11-ാം തീയതി കേരളോത്സവത്തിന്റെ സമാപന സമ്മേളനം നടക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാ കാലത്തേക്കും വലിയ ജനകീയ പങ്കാളിത്തം ഈ കേരളോത്സവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, നല്ലൊരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ കൂടി ഇതുണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ കളിച്ച് ജയിച്ച ഒങ്ങല്ലൂർ പഞ്ചായത്തിനെയും അതിൽ പങ്കാളിയ എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അവർക്ക് ഇപ്രാവശ്യം വേറൊന്നുണ്ട്, കപ്പ് അവിടെ തന്നെ വെച്ച് കൊടുക്കുകയാണ്, സർട്ടിഫിക്കറ്റും അവിടെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഒന്നിനും ഒരു കാലതാമസം. ക്രിക്കറ്റ് മത്സരത്തിൽ
ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്താണ് വിജയി. വിജയികൾക്കുള്ള ട്രോഫി വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വരുൺ രഘുനാഥ് നിർവഹിച്ചു. വി എം മുഹമ്മദ് അലി മാസ്റ്റർ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. മാഞ്ഞാമ്പ്രയിൽ ദേശവിളക്ക് ആഘോഷിച്ചു. പാലുതൊടി മണികണ്ഠൻ സ്വാമിയും പാട്ടിയുമാണ് വിളക്കിന് നേതൃത്വം നൽകിയത്. വാളോട്ടുപാറ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പി നഗരസഭ പരിധിയിലുള്ള ചേരികൾ കണ്ട് അധികൃതർ വിസ്മയിച്ചു. കാറ്റും വെളിച്ചവും കടക്കാത്ത കുടുസുമുറികളിൽ കഴിയുന്ന ഇതര സംസ്ഥാനക്കാരുടെ വസതികൾ പൊളിച്ചു നീക്കാൻ നിർദ്ദേശം. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് പട്ടാമ്പി ഒരുങ്ങുന്നു. ജനുവരി 4 മുതൽ 7 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 10,000-ത്തോളം പ്രതിഭകൾ മാറ്റുരയ്ക്കും. സംഘാടക സമിതി രൂപീകരിച്ചു. സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ ഇരട്ട സ്വർണം നേടിയ കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വർഷ മുരളീധരനെ അനുമോദിക്കാൻ നാടൊരുങ്ങുന്നു. വാടാനാംകുറിശ്ശിയിൽ ഷൊർണൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശീല ഉയർന്നു. രചനാ മത്സരങ്ങളും വാദ്യവാദന മത്സരങ്ങളും നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.